നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നാം നിർമ്മിക്കുന്നത് വീടോ ഭവനമോ? നാം എല്ലാവരുടെയും ജീവിതാഭിലാക്ഷമാണ് സ്വന്തമായി നല്ലൊരു വീടുണ്ടാവുക എന്നത്. അതിനുവേണ്ടി നാം അത്യധ്വാനം ചെയ്യുന്നു. അങ്ങനെ ഈ ലോകത്തിലെ വസ്തുവകകളായ കല്ല്, സിമെന്റ്, കമ്പി തുടങ്ങിയ സാധനങ്ങൾ കൊണ്ട് ഒരു വീട് ഉണ്ടാക്കുന്നു. എന്നാൽ ഇതൊരു ഭവനമാക്കി മാറ്റുവാൻ സാധിക്കുന്നില്ല എങ്കിൽ അവിടെ ദൈവസാന്നിധ്യം ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് ഇന്ന് പല വീടുകളും സംഘർഷങ്ങളുടെയും പിരിമുറുക്കങ്ങളുടെയും കൂടാരമായി മാറുന്നത്. അവിടെ ഭാര്യഭർത്ത ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകുന്നു. പുറമെ സമൂഹ മധ്യത്തിൽ വെച്ച് കാണുന്ന ഭാവമല്ല അവർ വീടുകളിൽ എത്തുമ്പോൾ. യഥാർത്ഥ സന്തോഷവും സംതൃപ്തിയും കണ്ടെത്തുവാൻ കഴിയാതെ പലരും മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അടിമകളാവുന്നു. മാതാപിതാക്കളും മക്കളും തമ്മിൽ ആശയവിനിമയം പോലും ഇല്ലാതാകുന്നു. ഇതിനുള്ള പ്രതിവിധിയാണ് വീടുകൾ ഭവനമാക്കി രൂപാന്തരപ്പെടുത്തുക എന്നത്. വിശുദ്ധ ഭവനകൂതാശിയിലൂടെ ആരംഭിക്കുന്ന പ്രക്രിയ ദൈനംദിന പ്രാർത്ഥനയുടെയും ത്യാഗമനോഭാവങ്ങളിലൂടെയും പൂർത്തീകരിക്കപ്പെടുന്നു. അവിടെ കുടുംബാംഗങ്ങൾ തമ്മിൽ ആരോഗ്യപരമായ ബന്ധം നിലനിൽക്കുന്നു. ഒരു തത്വചിന്തകൻ ഇപ്രകാരം പറഞ്ഞു: മനുഷ്യകരങ്ങൾ വീടുകൾ നിർമ്മിക്കുന്നു, മനുഷ്യഹൃദയങ്ങളാകട്ടെ അതിലെ ജീവിതം നിർമ്മിക്കുന്നു. അതായത് അതിനെ ജീവനുള്ള ഭവനമാക്കുന്നു. നമ്മുടെ ത്യാഗ മനോഭാവമാണ് ഇതിന് മാറ്റുകൂട്ടുന്നത്. അതുകൊണ്ട് ഭാഗ്യമായ സുഖ സൗകര്യങ്ങളല്ല ജീവിത വീക്ഷണങ്ങളാകേണ്ടത്. ഭവന നിർമ്മാണത്തിൽ നാം മുൻഗണന നൽകേണ്ടതും അതിനല്ല. ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളെ നന്ദിയോടെ സ്വീകരിക്കാം. നമ്മുടെ പിതാക്കന്മാർ കാണിച്ചു തന്ന സന്ധ്യാനാമത്തിൻ്റെയും പ്രഭാത നമസ്കാരത്തിൻ്റെയും പാത പിന്തുടരാം. ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ഒരുമിച്ച് ഭക്ഷിക്കുകയും പരസ്പരം അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഭവനമാകട്ടെ നമ്മുടെ സ്വപ്നം. ശുഭദിനം നേരുന്നു.